ഷുഡൻബോളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ ഫുട്ബോൾ ആരാധകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സംഭവം ഇപ്പോൾ ISL പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ നിരാശാജനകമായ രീതിയിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കോവിഡ് കേസുകൾ ഇന്ത്യയിൽ കൂടിക്കൂടി വരികയാണ്. ISL-ലും ഇപ്പോൾ കോവിഡ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ISL-ൻ്റെ നടത്തിപ്പ് വളരെ അനിശ്ചിതത്തിലായി കിടക്കുകയാണ്. കാരണം ഇന്നത്തെ മത്സരമായിട്ടുള്ള ATK മോംബഗാൻ വേഴ്സസ് അതുപോലെ തന്നെ ബംഗളൂരു FC മത്സരം, ഇന്നത്തെ മത്സരം പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. അതിനുള്ള കാരണം കോവിഡ് തന്നെയാണ്. ATK മോംബഗാൻ്റെ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ മത്സരമാണ് ഇപ്പോൾ കോവിഡ് കാരണം പോസ്റ്റ്പോൺ ചെയ്യുന്നത്. ഇതിനെ തുടർന്ന് ഇപ്പോൾ ISL-ൽ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇന്നലത്തെ മത്സരത്തിൽ FC ഗോവയുടെ ടീം ക്യാമ്പിലും കോവിഡ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ISL മാനേജ്മെന്റ് ഇന്നലത്തെ മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് എഡു BD അടക്കമുള്ള FC ഗോവ താരങ്ങൾ ഇപ്പോൾ വിമർശനങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഓരോ ടീമിനും ഓരോ നിയമമാണോ? അത് തന്നെയാണ് ISL മാനേജ്മെന്റിനോട് ഞാനടക്കമുള്ള ആരാധകർക്കൊക്കെ ചോദിക്കാനുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴ്ത്ത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ സിറ്റി FC മത്സരമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 12-ാം മത്സരമാണ് നാളെ വൈകിട്ട് 7:30 നടക്കുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഒരു മത്സരം നടക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം എന്താന്ന് വെച്ചാൽ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഇവാൻ മുക്കുമനോവിച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ നാളത്തെ മുംബൈ സിറ്റി FC-ക്കെതിരെയുള്ള മത്സരത്തിനായിട്ട് ഒട്ടും തയ്യാറായിട്ടില്ല. കാരണം അവസാന കുറച്ച് ദിവസങ്ങളിലായിട്ട് ട്രെയിനിങ് പോലും കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇപ്പോൾ ഒട്ടും പ്രിപ്പയർഡ് അല്ല കേരള ബ്ലാസ്റ്റേഴ്സ് കോവിഡ് ഇഷ്യൂസ് മൂലം. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരം പോസ്റ്റ്പോൺ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അഥവാ ISL-ൽ ഇപ്പോൾ നമുക്കറിയാം ഓരോ ടീമുകൾക്കും ഓരോ നിയമമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരം പോസ്റ്റ്പോൺ ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയ വിവാദമാവാനുള്ള സാധ്യതയുണ്ട്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മത്സരത്തിനിറങ്ങുമ്പോൾ എന്തായാലും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. എന്തായാലും നാളത്തെ മത്സരം നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും നാളത്തെ മത്സരം നടക്കാതിരിക്കാനാണ് ഞാൻ അടക്കം പ്രാർത്ഥിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നാളത്തെ മത്സരം നടക്കുകയാണെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിലെ താരങ്ങൾക്കും അതുപോലെ തന്നെ ടീമിനും വലിയ പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കും. കാരണം ഒരു ട്രെയിനിങ് പോലും നടത്താതെ ഒരു മത്സരത്തിന് ഇറങ്ങുക എന്ന് പറയുന്നത് വലിയ റിസ്ക് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരം നടക്കാതിരിക്കാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും താഴത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടി നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളുമായി ഷുഡൻബോൾ വീണ്ടും എത്താം.